श्री पीटीए रहीम अंग के 12 मिनट പുതിയ കാലം പുതിയ പോലീസ് എന്ന നയവുമായി വളരെ സുഷ്കാന്തിയോടു കൂടി പ്രവർത്തനം നടത്തുന്ന കേരള പോലീസിനു വേണ്ടിയും ഫയർഫോഴ്സിനു വേണ്ടിയും ഒക്കെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്താങ്ങുകയാണ് സർ. സറി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് വകുപ്പ് ഏറ്റവും നല്ല പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളതിന് ഒരുപാട് പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. സർ, ഏത് കാര്യത്തിലാണ് നമുക്ക് എതിർക്കാൻ സാധിക്കുക? വനിതാ ബറ്റാലിയൻ, ജനമൈത്രി പോലീസ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ഹോപ്പ്, കവചം, മാലാഖ, ഈ ചലാൻ പദ്ധതി, പൊൽ ആപ്പ്, ടോക്ക് വിത്ത് കോപ്സ്, ലോക്ക്ഡൗൺ താങ്ങും തണലും, ചിരി, ഒരു വയറൂട്ടാം, പ്രശാന്തി, ഈ വിദ്യാരംഭം പദ്ധതി തുടങ്ങിയിട്ടുള്ള നിരവധി പദ്ധതികളുമായി സന്ദർഭോചിതമായി സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ പോലീസ് സമൂഹത്തിൽ ഇടപെട്ടു കൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ കോവിഡ് കാലത്ത് ഭക്ഷണം കിട്ടാതെ പോകുന്ന ദീർഘദൂര ലോറിക്കാർക്കുൾപ്പെടെ ഭക്ഷണം എത്തിച്ചു കൊടുത്തുകൊണ്ട് ഓൺലൈൻ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ കൂടെ നിന്ന് സഹായിച്ചുകൊണ്ട് പ്രയാസമനുഭവിക്കുന്ന എല്ലാ മേഖലകളിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഫയർഫോഴ്സ് മരുന്ന് അത്യാവശ്യക്കാർക്ക് എത്തിക്കുന്നതുൾപ്പെടെയുള്ള വർത്തമാന കാലഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. സർ, അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ പോലീസ് സ്റ്റേഷനുകളൊക്കെ എത്ര സ്മാർട്ടാണ് സർ. ഞാൻ കുന്ദമംഗലത്തു നിന്നാണ് വരുന്നത്. കേരളത്തിലെ ഏറ്റവും നല്ല മൂന്ന് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കുന്ദമംഗലാണ്. വന്ന് കാണേണ്ടതാണ് സർ ആ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷൻ ഒന്ന് വന്ന് കാണണം. എൻ്റെ നിയോജകമണ്ഡലത്തിൽ പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചിട്ടുണ്ട്, പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടത്തിന് 2 കോടി രൂപയാണ് സർക്കാർ നൽകിയിരിക്കുന്നത് സർ. മറ്റൊരു പോലീസ് സ്റ്റേഷൻ മാവൂർ പോലീസ് സ്റ്റേഷനാണ്, അതൊന്ന് വന്ന് കാണണം സർ. അവിടേക്ക് ഒന്ന് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് നോക്കിയാൽ ആ പഴയ രൂപവും ഭാവവും ഒന്നുമല്ല ഇന്ന് പോലീസ് സ്റ്റേഷനുള്ളത്. കുന്ദമംഗലം പോലീസ് സ്റ്റേഷൻ്റെ ലോക്കപ്പ് റൂമിൽ ഇതുവരെ ആർക്കും കിടക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ കിടക്കേണ്ടി വന്നാൽ മഴ ഉൾപ്പെടെയുള്ള പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ച് ആ ലോക്കപ്പിലുള്ള ആളുകൾക്ക് നിൽക്കാൻ സാധിക്കുന്ന സാഹചര്യത്വം ഇന്ന് നമ്മളെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും സ്മാർട്ടായി സ്മാർട്ടായി വരികയാണ്. കുന്ദമംഗലത്ത് പുതിയ സബ് ഡിവിഷൻ രൂപീകരിച്ചുകൊണ്ട് പോലീസുകാരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം കൂടി ഈ സംസ്ഥാനത്തുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും നമ്മുടെ പോലീസ് വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഭദ്രമായ ക്രമസമാധാനത്തിന് വേണ്ടി ഈ പോലീസ് അവതരിപ്പിച്ചിരിക്കുന്ന ഈ ധനാഭ്യർത്ഥനകളെ പിന്താങ്ങുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് സർ. പക്ഷേ ഇവിടെ ചില ആളുകൾ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കും. ഒന്ന്, ഇവിടെ ഒരു കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് സാധാരണ സർ ഒരു പോലീസുകാരൻ ഒരു മോട്ടോർ സൈക്കിൾ പരിശോധിക്കുമ്പോൾ അതിനൊരു 10 ലക്ഷം റുപ്യ കിട്ടിയാൽ അത് കളവ് മുതലാണോ എന്ന് നോക്കും. അല്ല എങ്കിൽ എന്താ ചെയ്യുക? ഇൻകം ടാക്സിനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഈഡിനെ ഏൽപ്പിക്കും. അവർ ചെയ്താൽ എന്താ ചെയ്യുക? അതിന് ഇൻകം ടാക്സ് കഴിച്ച് ബാക്കി പൈസ കൊടുത്തേക്കും. ഇൻകം ടാക്സ് കഴിച്ച് ബാക്കി പൈസ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണല്ലോ ഇവിടെ 10 കോടി റുപ്യയുടെ കാര്യത്തിലുണ്ടായത്. 3.25 കോടി കഴിച്ചിട്ട് ബാക്കി അങ്ങ് കൊടുത്തില്ലേ? അപ്പോൾ ഇവിടെ ചില ആളുകൾ പറയുന്നത് അതുപോലെ ഇടിക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം, ഇൻകം ടാക്സിന് ഏൽപ്പിക്കണം എന്നാണ്. അത് അതിൻ്റെ അവസരത്തിൽ ഏൽപ്പിക്കാതെ തന്നെ എടുക്കാനുള്ള അധികാരം അവർക്കുണ്ട്, പക്ഷെ അവരത് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ചില ആളുകൾ പറയുന്നത് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ ഈ ഇൻകം ടാക്സ് കഴിച്ച് ബാക്കി കിട്ടും പൈസ. അത് തന്നെയാണ് മറ്റവരും കാത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇവിടെ ചില ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സർ, ഇവിടെ പോലീസൊക്കെ ശക്തമാണ്, പക്ഷേ ഇവിടെ ചില പ്രവണതകൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. ചില ആളുകൾ ഇപ്പം മുസ്ലിം സമുദായത്തിന് മുറിവേറ്റു എന്നുള്ള മുദ്രാവാക്യവുമായിട്ടാണ് ചില ആളുകൾ വരുന്നത്. ഞാനിത് പറയുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം കൂടുതൽ ശക്തമായി നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു സർ, ഈ കേരള ഹൈക്കോടതിയിൽ 80 രൂപ മയത്തം സംബന്ധിച്ച് കേസ് നടത്തിയപ്പം
ഗവൺമെന്റ് അതിന വേണ്ടത്ര കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചിട്ടില്ല എന്നൊരു പരാമർശം ഇവിടെ നടക്കുകയുണ്ടായി സർ ഈ കേസിൽ കേരള ഗവൺമെന്റ് മാത്രമാണോ കക്ഷിയായി ഉണ്ടായിരുന്നത് സർ മൈനോറിറ്റി ഇന്ത്യൻ പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു മൈനോറിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അതിലാരാ ഹാജരായത് ശ്രീ വി കെ ബീരാൻ അഡീഷണൽ അഡ്വക്കേറ്റ് യു ഡി എഫിൻ്റെ കാലത്തുള്ള നിങ്ങൾക്കറിയാലോ ഹാരിസ് ബീരാൻ ഇവരൊക്കെ ഹാജരായി കൃത്യമായി ഈ കാര്യത്തിൽ വാദം നടത്തിയിട്ടുണ്ട് ആ വാദം നടത്തിയിട്ടും ബഹുമാനപ്പെട്ട കോടതി കേരള ഗവൺമെൻറ്റിൻ്റെ വാദങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട അംഗം മാസ്ക് ധരിച്ചിട്ടുണ്ട് അത് ശരിയായിരുന്നു ധരിച്ചാൽ കൊള്ളാം അത് സോറി സാർ അത് ഇറങ്ങി പോവാണ് സംസാരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ കേസിൽ കൃത്യമായ ഗവൺമെൻറ്റിൻ്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് വാദം ഉയർത്തിയിട്ടുള്ള സംഘടനകളുണ്ട് പക്ഷേ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ മറച്ച് വെച്ചുകൊണ്ട് ഇവിടെ ചില ആളുകൾ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ച് മുസ്ലിം സമുദായത്തിന് മുറിവേറ്റു എന്നുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ് അതുകൊണ്ടാണ് ഞാൻ വിജിലൻസ് കൂടുതൽ ശക്തമാക്കണം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഞ്ചാം മന്ത്രിയുടെ കാലഘട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സാമൂഹ്യ പശ്ചാത്തലം പരിശോധിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ ക്രമസമാധാന നില വഷളാക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത സൂചിപ്പിക്കാനാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ മുറിവേറ്റിട്ടുണ്ട് മുറിവേറ്റിൽ അപ്പുറത്തിരിക്കുന്ന ആളുകൾക്കാണ് കാരണം 10 വർഷം അപ്പുറത്തിരിക്കാനുള്ള ശേഷി അവർക്കില്ല അവർക്കാണ് യഥാർത്ഥത്തിൽ മുറിവേറ്റിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരുപാട് തെറ്റായ പ്രചണ്ഡമായ പ്രചാര വിലകൾ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന പദ്ധതികളൊക്കെ ചില ആളുകൾക്ക് മാത്രമാണ് എന്നുള്ള ഒരു പ്രചാരണം നടക്കുന്നത് ഒരു ഭാഗത്തുനിന്ന് സമുദായത്തിന് മുറിവേറ്റി എന്ന് പറയുന്ന കൂട്ടർ അപ്പുറത്തു നിന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സാർ കേന്ദ്രത്തിൻ്റെ പദ്ധതിയിൽ ഈരാട്ടുപേട്ട ഒരു പദ്ധതി അംഗീകരിച്ച് ഞാൻ പറയാം ഔട്ട്ലൈൻ ലാൻഡ് ഓഫ് മീനച്ചിലാർ ആ മീനച്ചിലാർ നന്നാക്കിയാൽ ആർക്കാണ് സാർ അതിൻ്റെ ഗുണം ഏതെങ്കിലും ഒരു സമുദായത്തിനല്ല അതുപോലെ തന്നെ തൃപ്പിലങ്ങോട് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഫോർ സി എസ് സി ആലിങ്ങൽ കൺസ്ട്രക്ഷൻ ഓഫ് ക്ലാസ് റൂം ബിൽഡിംഗ് ഫോർ ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂൾ മഞ്ചേരിയിൽ കൺസ്ട്രക്ഷൻ ഓഫ് ക്ലാസ് റൂം ബിൽഡിംഗ് ഫോർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കൺസ്ട്രക്ഷൻ ഓഫ് ക്ലാസ് റൂം ബിൽഡിംഗ് ഫോർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി കൺസ്ട്രക്ഷൻ ഓഫ് ക്ലാസ് റൂം ബിൽഡിംഗ് ഫോർ ഗവൺമെൻറ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെടുത്ത വർക്ക് ഇൻ്റഗ്രേറ്റീവ് സെൻറ്റർ ഫോർ ആയുർവേദ ആൻഡ് യോഗ മലപ്പുറം ഇങ്ങനെ എല്ലാ ജില്ലകളിലും എടുത്തിട്ടുള്ള പരിപാടികൾ പരിശോധിച്ചാൽ നമുക്കറിയാം എല്ലാവർക്കുമാണ് ഇതുകൊണ്ട് കാര്യം കിട്ടുന്നത് വടകര മുനിസിപ്പാലിറ്റിയിലെടുത്തൊരു പരിപാടി അപ്ഗ്രേഡേഷൻ ഓഫ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ വടകര മുനിസിപ്പാലിറ്റി വടകര മുനിസിപ്പാലിറ്റിയിൽ തന്നെ അഗ്രികൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് മാർക്കറ്റ് വടകര മുനിസിപ്പാലിറ്റി അവിടെ ഏതെങ്കിലും ഒരു സമ്പ്രദായമാണോ പോയി സാധനം വാങ്ങുന്നത് അങ്ങനെ ഒരു പദ്ധതിയും തന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമായിട്ടില്ല ഇതിന് ആകപ്പാടുള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് പദ്ധതി എടുക്കുന്ന അവസരത്തിൽ 51% പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുണ്ടോ എന്നാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഇത്രയും പദ്ധതികൾ എടുക്കുന്ന അവസരത്തിൽ കുടിവെള്ള പദ്ധതി ഉണ്ടാക്കുന്ന അവസരത്തിൽ അവിടെ 51% മൈനോറിറ്റി ഉണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ ഈ മുറിവേറ്റ ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇതേപോലെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദിരാ ആവാസ് യോജന പദ്ധതിയിൽ വീടുകൾ അനുവദിച്ചപ്പോൾ അത് മൈനോറിറ്റിയുടെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ വേണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചു ഇന്നത്തെ കേരളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം പോലും അതിനെ എതിർത്തില്ല അതങ്ങനെ തന്നെ നടപ്പാക്കി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അത് തിരിച്ചയച്ചു ഇത് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു കേന്ദ്രം അതിന് മറുപടി അയക്കാതിരുന്നിട്ട് പോലും അത് ആ രീതിയിൽ നടപ്പാക്കാൻ തയ്യാറായില്ല
ന്യൂനപക്ഷത്തിന് 15% കൊടുത്തത്. മലപ്പുറം ജില്ലയുടെ അവകാശത്തെ സംബന്ധിച്ച് പറയുന്ന ആളുകളുണ്ടല്ലോ, സാധാരണഗതിയിൽ ഒരു സംവരണവും ഇല്ലെങ്കിൽ പോലും 80-90% വീടുകൾ മലപ്പുറം ജില്ലയിൽ അവിടെയുള്ള ആളുകൾ കിട്ടും. പക്ഷേ ഉമ്മൻചാണ്ടിൻ്റെ കാലഘട്ടത്തിൽ, കെ സി ജോസഫിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത് 15%. ഞാനും ബഹുമാനപ്പെട്ട കെ ടി ജലീൽ സാഹിബ്, ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയുടെ വീടിന് മുമ്പിൽ സമരം നടത്തുന്ന ആളുകളെ, മത അധ്യക്ഷന്മാരുണ്ടായിരുന്നു, ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട, അവിടെ നിന്ന് പ്രസംഗിക്കാൻ പോയിന് ഞങ്ങൾ രണ്ടാളെയും പേരിൽ കേസെടുത്തു. ആ കേസ് ഉമ്മൻചാണ്ടി വന്ന ബഹുമാനപ്പെട്ട പിണറായി വന്നതിന് ശേഷമാണ് പിൻവലിച്ചു തന്നത്. ഇത്ര സമരം നടത്തി കളക്ട്രേറ്റ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ സമരം ചെയ്തില്ലേ, എന്നിട്ട് അന്നൊന്നും നിങ്ങൾക്ക് മുറിവേറ്റിട്ടില്ല, ഇപ്പോഴാണ് നിങ്ങൾക്ക് മുറിവേൽക്കുന്നത്. ആ ഇത്ര മനോഹരമായൊരു പദ്ധതിയാണ് സർക്കാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ളത്. നിങ്ങൾ ആകപ്പാടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മദ്രസ നവീകരണ പദ്ധതി, അതും യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന് മാത്രമല്ല, കേരളത്തിൽ മാത്രമാണ് മദ്രസ എന്ന് പറയുന്ന ഒരു സംവിധാനം. അവിടെ ആരും സ്കൂൾ പോകാത്ത കുട്ടികളില്ല. വടക്കേ ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങളിൽ മദ്രസ ബോർഡുകളുണ്ട്. അത് ഗവൺമെൻറ്റാണ് നിയന്ത്രിക്കുന്നത്. അവിടെ എല്ലാവർക്കും പഠിക്കുക, മുസ്ലിം കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നത്. അവിടെ 10-ാം ക്ലാസ് പാസ്സായാൽ മദ്രസയിൽ പാസ്സായാലും കോളേജിൽ പഠിക്കാം, അതാണ് അവിടുത്തെ സംവിധാനം. അപ്പോൾ ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകൾ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മലപ്പുറം പാലക്കാട് ജില്ലയിലാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് UDF ഭരിക്കുന്ന അവസരത്തിൽ പള്ളി ദിവസത്തിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലീസിനയച്ച് അത് പൂട്ടിച്ചത്. അന്നപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, നിങ്ങൾ ഓർഫനേജിലെ കുട്ടികളെ കൊണ്ടുവന്നു, അന്നവും വിദ്യയും തേടി ബീഹാറിൽ നിന്ന് വന്ന കുട്ടികളെ തീവ്രവാദികളെപ്പോലെ 4 ദിവസം കൊണ്ടുവന്നു നിങ്ങൾ, എന്നിട്ട് മുക്കം യത്തീംഖാനയുടെ സാരഥികളായ ആളുകൾക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തു, അവരവസാനം സുപ്രീംകോടതി വരെ കയറേണ്ടി വന്നു. ഇങ്ങനെയുള്ള അസന്ദർഭത്തിലൊന്നും ഈ സമുദായത്തിന് മുറിവേൽക്കാതിരുന്നിട്ട് ഇപ്പോഴാണ് നിങ്ങൾക്ക് മുറിവേൽക്കുന്നത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? ഹൈക്കോടതി ഒരു വിധി പറഞ്ഞു. അപ്പോൾ ആർക്കും നഷ്ടം വരാത്ത രീതിയിൽ 6.25 കോടി രൂപയാണ് ആർക്കും ഒരു പ്രശ്നവും വരേണ്ടതെന്ന് വെച്ചാൽ അധികമായി അനുവദിച്ചത്. അതിൻ്റെ പുറമെ അത് സുപ്രീം കോടതിയിലെ ചില ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. ആ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് പോകാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിച്ച കാര്യം ഇവിടെ പറഞ്ഞു. എന്നിട്ടും ചില ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്, സമുദായത്തിന് മുറിവേറ്റു മുറിവേറ്റു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇനി അത് പറയാൻ നിവൃത്തിയുള്ളൂ. വേറെ ഒരു കാര്യവും ഈ നാട്ടിൽ ചിലവാകാത്ത രീതിയിൽ ഈ ഗവൺമെന്റിന് ശക്തമായ പിന്തുണ ജനങ്ങൾ നൽകിയത് കൊണ്ടാണ് 99 സീറ്റുമായിട്ട് ഈ അധികം വരാതെ 100 ആവും എന്നാണ് ബഹുമാനപ്പെട്ട കെട്ടിച്ചത്. പ്ലീസ് കൺക്ലൂഡ്. അതുകൊണ്ട് ഈ തെറ്റായ, ഞാൻ പോലീസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇൻ്റലിജൻസ് വളരെ ശക്തിപ്പെടുത്തണം. വലിയ ശ്രമങ്ങൾ ഈ സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇവരുടെ ശ്രമം നടക്കുന്നതുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായി, കൂടുതൽ ശക്തിയോടുകൂടി, കൂടുതൽ കരുതലോടുകൂടി മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുകയാണ്.